ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനും ICC ടൂർണമെന്റുകളിൽ എന്നും താരമായിരുന്ന ശിഖർ ധവാൻ വേൾഡ് കപ്പിൽ നിന്നും പരിക്ക് മൂലം പുറത്തായി എന്ന വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നത്. എന്നാൽ ശിഖർ ധവാന്റെ പരിക്കിന്റെ ആഴം കൂടുവാനുള്ള കാരണം ടീം മാനേജ്മെന്റിന്റെ അനാസ്ഥയാണോ എന്ന ചോദ്യമാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മുൻ ഡയറക്ടറും ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് സ്പോർട്സ് മെഡിസിന്റെ പ്രസിഡന്റുമായ ഡോക്ടർ PSM ചന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത്. ഇത്തവണ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ച ഇന്ത്യൻ ടീമിനോടൊപ്പം BCCI പ്രത്യേകം നിയമിച്ച ടീം ഡോക്ടർ ഉണ്ടായിരുന്നു അഭിജിത് സാൽവി. ഇംഗ്ലണ്ടിൽ നിന്നും സ്പോർട്സ് മെഡിസിൻ വിഭാഗത്തിൽ പരിശീലനം നേടിയ ഡോക്ടറായിരുന്നു അഭിജിത് സാൽവി. എന്നാൽ അദ്ദേഹത്തിന്റെ സേവനം ടീം മാനേജ്മെന്റ് അധികം നാൾ മുന്നോട്ട് കൊണ്ടുപോയില്ല. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ മത്സരത്തിന് ശേഷം മാനേജ്മെന്റ് അഭിജിത് സാൽവിയെ നാട്ടിലേക്ക് മടക്കി അയക്കുകയായിരുന്നു. ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ടീമിനൊപ്പം ചേരുന്നത് ആഡംബരമായിരിക്കുമെന്നാണ് മാനേജ്മെന്റ് അതിന് ഉത്തരമായി കണ്ടെത്തിയ വാദം. പക്ഷേ അഭിജിത് നാട്ടിലേക്ക് മടങ്ങിയ തൊട്ടടുത്ത നാളിൽ തന്നെ ഓപ്പണറായി ശിഖർ ധവാന് ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഡോക്ടറുടെ അസാന്നിധ്യത്തിൽ ഫിസിയോ പാട്രിക് ഫെറാഡ് ധവാന്റെ കൈവിരലിൽ മാജിക് സ്പ്രേ ഉപയോഗിക്കുന്നതും ബാൻഡേജ് ചുറ്റുന്നതും നമ്മൾ എല്ലാവരും TVയിലൂടെ കണ്ടതാണ്. ധവാൻ ബാറ്റിംഗ് തുടരുകയും ചെയ്തു. എന്നാൽ മത്സരത്തിന് ശേഷം നടത്തിയ എക്സ്റേയിലാണ് കൈവിരലിന് പൊട്ടലുണ്ടെന്ന് അറിയുന്നത്. ഒരു ഡോക്ടർ ടീമിനൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യ പരിശോധനയിൽ തന്നെ മുറിവിന്റെ ആഴം മനസ്സിലാക്കി പരിക്കിന്റെ ഗുരുതരാവസ്ഥ തിരിച്ചറിയുവാൻ കഴിയുമായിരുന്നു എന്ന് ഡോക്ടർ ചന്ദ്രൻ രേഖപ്പെടുത്തി. വിദഗ്ധ ഡോക്ടർമാർ ചെയ്യാത്ത ഒരു കാര്യവും ഫറാഡ് ചെയ്തു. അദ്ദേഹം അനസ്തെറ്റിക് സ്പ്രേ ഉപയോഗിച്ച് വിരലിന്റെ വേദന താൽക്കാലികമായി ശമിപ്പിച്ചു. അസ്ഥിക്ക് പൊട്ടലുണ്ടെങ്കിൽ ആ വേദന ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് എന്നാണ് സ്പോർട്സ് മെഡിസിന്റെ അടിസ്ഥാന പാഠം. പാട്രിക്കിന്റെ മാജിക് സ്പ്രേ പ്രയോഗം കൊണ്ട് ധവാന് ബാറ്റിംഗ് തുടരാനായി. പിന്നീട് ടീം ഫീൽഡിംഗിന് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് എല്ലാവരും കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടിയിരുന്ന സമയമായിരുന്നു അത്. ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് കളിക്കാരോടുള്ള നിരുത്തരവാദപരമായ സമീപനം മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് പറയുവാനാണ്? അതും ഒരു ലോകകപ്പ് വേദിയിൽ എന്നാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മുൻ ഡയറക്ടറും ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് സ്പോർട്സ് മെഡിസിന്റെ പ്രസിഡന്റുമായ ഡോക്ടർ PSM ചന്ദ്രൻ അഭിപ്രായപ്പെട്ടത്. BCCI ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ അയച്ചിട്ടും അവർ അദ്ദേഹത്തിന്റെ സേവനം ഉപയോഗിക്കാതെ തിരിച്ചയച്ചു. കളിക്കാരുടെ ആരോഗ്യ പുനഃസ്ഥാപനത്തിൽ മാത്രം വിദഗ്ധനായ ഫിസിയോ അങ്ങനെ രോഗവും കണ്ടെത്തി മരുന്നും കുറിച്ചു. ഓസ്ട്രേലിയക്കെതിരെ ധവാൻ കളിച്ചത് തന്റെ അവസാനത്തെ ലോകകപ്പ് മത്സരം ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിക്ക് മൂലം പുറത്തായ ശിഖർ ധവാന് പകരം യുവതാരം ഋഷഭ് പന്തിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തി. പന്ത് നേരത്തെ തന്നെ ശിഖർ ധവാന് പകരക്കാരനായി ടീമിനോടൊപ്പം ചേർന്നിരുന്നു.